നമസ്കാരം. ജയിലിൽ കിടക്കുമ്പോഴും ബി ജെ പിയുടെ ഉറക്കം കെടുത്തി ഡി കെ ശിവകുമാർ. ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തതോടെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കർണാടകയിലെ ഏറ്റവും വലിയ സമുദായങ്ങളിൽ ഒന്നായ വൊക്കലിംഗ വിഭാഗം ഒന്നടങ്കം ബി ജെ പിക്കെതിരെ തിരിഞ്ഞത് ഉപതിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയ അവസരത്തിൽ ബി ജെ പിക്ക് തലവേദനയായിരിക്കുകയാണ്. അനുനയിപ്പിക്കാൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും വൊക്കലിംഗ സമുദായത്തിന്റെ കരുത്തിന്റെ മുഖമായിരുന്ന ഡി കെയോട് ബി ജെ പി കാണിച്ച നെറുകേട് പൊറുക്കാൻ അവർ തയ്യാറല്ല. കഴിഞ്ഞ ദിവസം ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന വൻ പ്രതിഷേധത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റിയത് വൊക്കലിംഗ സമുദായത്തിന്റെ പങ്കാളിത്തമായിരുന്നു. മുഖ്യമന്ത്രി യെദ്യൂരപ്പ അടക്കം ഡി കെ ശിവകുമാറിന്റെ അറസ്റ്റിനോട് മൃദു സമീപനം സ്വീകരിച്ചതും ഡി കെയുടെ അറസ്റ്റ് രാഷ്ട്രീയമായി ഉപയോഗിക്കാത്തതും അദ്ദേഹത്തിന്റെ സമുദായത്തെ പേടിച്ചാണ്. ജാതി സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള കർണാടകയിൽ വൊക്കലിംഗ സമുദായത്തെ വെറുപ്പിച്ച് എട്ടിന്റെ പണി മേടിച്ചിരിക്കുകയാണ് ബി ജെ പി. കർണാടകയുടെ ജനകീയ നേതാവായ ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത് ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. വെളിയിലുള്ള ഡി കെയേക്കാൾ ശക്തനായി മാറിയിരിക്കുകയാണ് ജയിലിലുള്ള ഡി കെ. ഡി കെ ശിവകുമാർ പുറത്ത് ഉണ്ടാവുകയും തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്താൽ പൊടി പോലും കിട്ടില്ല എന്ന ബി ജെ പിയുടെ തിരിച്ചറിവാണ് അനവസരത്തിലുള്ള അദ്ദേഹത്തിന്റെ അറസ്റ്റ്. ഡി കെയുടെ തന്ത്രങ്ങൾക്ക് മുൻപിൽ പലതവണ അടിയറവ് പറഞ്ഞിട്ടുള്ള ബി ജെ പി, അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള തിരഞ്ഞെടുപ്പ് എന്ന തന്ത്രത്തിലേക്ക് എത്തിയതും ഒരു കേസ് തട്ടിക്കൂട്ടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും. ഡി കെയുടെ അറസ്റ്റ് പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റാതെ ആകെ വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയും മുഖ്യമന്ത്രിയും. പ്രബല സമുദായത്തെ പിണക്കിയാലുള്ള മറുപടി അവർക്ക് നന്നായി അറിയാം എന്നത് തന്നെ കാരണം. 15 മണ്ഡലങ്ങളിലേക്ക് ഉപതിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ഒരുപക്ഷെ ബി ജെ പിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ബെല്ലാരി ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പായിരിക്കും. വർഷങ്ങളായി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ബെല്ലാരിയിൽ ഡി കെ ശിവകുമാർ നേരിട്ടിറങ്ങി യുദ്ധം നയിച്ചപ്പോൾ 200,000 വോട്ടിനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി പരാജയം രുചിച്ചത്. ഡി കെയുടെ തന്ത്രങ്ങൾക്ക് മറുമരുന്ന് ഇല്ല എന്നത് തന്നെയാണ് തന്ത്രങ്ങളുടെ മുഖ്യ ശത്രുവായി അദ്ദേഹത്തെ കണക്കാക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നതും. അറസ്റ്റ് ചെയ്ത് ഒതുക്കാമെന്ന ബി ജെ പിയുടെ ധാരണയ്ക്ക് നേർ വിപരീതമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ജയിലിലടച്ചിട്ടും ബി ജെ പിയുടെ വഴിക്ക് വിഘാതമായി തലയുയർത്തി തന്നെ നിൽക്കുകയാണ് ഡി കെ. Children into socially committed men and women. Indira Gandhi Public School, Mambaram.